ചെയ്തിട്ടുള്ള നമ്മുടെ എം പിയും കേന്ദ്ര മന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിജി ഇവിടെ എത്തിച്ചേർന്നു. ബോലോ ഭരത് മാതാ കി, ബോലോ ഭരത് മാതാ കി, ബോലോ ഭരത് മാതാ കി. എല്ലാവരും പരമാവധി ഇരിക്കുക, എല്ലാവരും ഉള്ള കസേരയിലൊക്കെ ഇരിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ എത്തുന്ന ഒരു മുഹൂർത്തമാണ്. ആദ്യമായി സ്വീകരണത്തിനായി ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃപേഷ് ചമ്മണ്ടയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്, ഇരിങ്ങാലക്കുട മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കണ്ണി സണ്ണി കവലക്കാട്ട് എന്നിവരെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം ട്രഷറർ രമേശ് അയ്യർ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനി തളിയപ്പറമ്പിലിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ, ആളൂർ മണ്ഡലം പ്രസിഡന്റ് പി എസ് സുബീഷിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജനറൽ സെക്രട്ടറി എ വി രാജേഷ്, ജനറൽ സെക്രട്ടറി ബിപിൻ പാറയമക്കാടൻ എന്നിവരെ ഏറെ സ്നേഹത്തോടെ സ്വീകരണത്തിനായി ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽ പറമ്പിലിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ ചാങ്ങിഷ്, ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി ബി സി രമേശ്, ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി ജോജൻ കൊലാട്ടിൽ, ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി രാജൻ കിഴുപ്പള്ളി, ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി സുജിത ഷിനോ, ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി ലീന ഗിരീഷ്, മണ്ഡലം സെൽ കോർഡിനേറ്റർ രഞ്ജിത്ത് എൻ മേനോൻ,
ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ജില്ലാ കമ്മിറ്റി അംഗം റിമാ പ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, സംസ്ഥാന കൗൺസിൽ അംഗം കെ സി രേണു മാസ്റ്റർ, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് റീജ സന്തോഷ്, കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സലേഷ് എം എസ്, കാട്ടൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുജി നീരോലി, കാരളം പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ തറയിൽ, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത സി കെ, കാരളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അമൃത സി കെ, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വാണികുമാർ കെ, പടിയൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ബി ജി, ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് സത്യദേവൻ ടി ഡി, ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി ഏരിയ സെക്രട്ടറി സന്തോഷ് കാര്യോര, ബൈജു കൃഷ്ണദാസ്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് സോമൻ പുയത്ത് പറമ്പിൽ, ഒബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്യാംജി മാർത്തിങ്കൽ, ഒബിസി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സരിത വിനോദ്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് രനൂത് എം ആർ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു സതീഷ്, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി രാഖി മാരാത്ത്, എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് സൽഗു തറയിൽ, എസ് സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി മായ അജയൻ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പാലിശ്ശേരി, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ലാൻഡി റാഫേൽ, കൗൺസിലർ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി സരിത സുഭാഷ്, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലർ ശ്രീരാ കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലർ ഷാജു ടി കെ, കാട്ടൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ധനേഷ് എൻ ഡി, പടിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ നിഷ പ്രണീഷ്, പടിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ബിജോയ് കളരിക്കൽ, പടിയൂർ പഞ്ചായത്ത് മെമ്പർ പ്രഭാത് വെള്ളപ്പള്ളി, എ ടി നാരായണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ പാറയിൽ, എൻ ജി ഒ സംഘ് ജില്ലാ സെക്രട്ടറി ജയൻ പൂമംഗലം, സേവാഭാരതി ഇരിങ്ങാലക്കുട പ്രസിഡന്റ് നളിൻ ബാബു, അഭിഭാഷക പരിഷത്ത് ഇരിങ്ങാലക്കുട അറ്റപ്പിട്ട് മധു, വിശ്വഹിന്ദു പരിഷത്ത് ഇരിങ്ങാലക്കുട പ്രകണ്ഠ് പ്രസിഡന്റ് ആനന്ദൻ വടശ്ശേരി, ഹിന്ദു ഐക്യവേദി ഇരിങ്ങാലക്കുട താലൂക്ക് പ്രസിഡന്റ് നന്ദൻ പൂമംഗലം, ബി എം എസ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് അജയ് ഘോഷ്, ജില്ലാ സഹകരണ സെൽ കോർഡിനേറ്റർ എ വി സുരേഷ്, ബി ഡി ജെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ പ്രസന്നൻ, ബി ഡി ജെ എസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയചന്ദ്രൻ ഏയ, എൻ പി പി ജില്ലാ പ്രസിഡന്റ് റെയ്ജു മംഗലൻ, ശക്തികേന്ദ്ര ഇൻചാർജ് പടിയൂർ പഞ്ചായത്ത് നിഷ രാഗേഷ്, ശക്തികേന്ദ്ര ഇൻചാർജ് പടിയൂർ പഞ്ചായത്ത് അജീഷ് എം എസ്, എൻ ടി യു ഇരിങ്ങാലക്കുട ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് മാസ്റ്റർ, ബി ഡി ജെ എസ് സ്റ്റേറ്റ് ട്രഷറർ സജി കല്ലട, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പണിക്കൽ. ആളൂർ മണ്ഡലം ഭാരവാഹികൾ ജനറൽ സെക്രട്ടറി എ വി രാജേഷ്, ജനറൽ സെക്രട്ടറി ബിപിൻ പാറേനക്കാടൻ, വൈസ് പ്രസിഡന്റ് സി സി മുരളി, വൈസ് പ്രസിഡന്റ് ഷാജു പട്ടിക്കൽ, വൈസ് പ്രസിഡന്റ് സുബിത ജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രഞ്ജിത് കേയ, ആളൂർ മണ്ഡലം സെക്രട്ടറി റീനാ നിൽബാബു, മണ്ഡലം സെക്രട്ടറി മല്ലിക മോഹൻ, സെക്രട്ടറി ലിൻഡോ ബേബി, മദനൻ മണമാടത്തി, സെക്രട്ടറി ദനീസ മണികണ്ഠൻ, ആളൂർ മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത് എൻ ആർ, ആളൂർ മണ്ഡലം സെൽ കോർഡിനേറ്റർ പ്രതീഷ് പ്രിയ. ഇരിങ്ങാലക്കുട നഗരസഭ പാർലമെന്ററി ലീഡറും കൗൺസിലറുമായ ശ്രീ സന്തോഷ് ബാബുവിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ജിതേഷ് മോഹൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സരീഷ് കെ എസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോപ്പിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് സി എൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിനോയ് കെ പി, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനോജ് കുമാർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാഗേഷ് കെ പി, ഷാജി പുതിയട, ജില്ലാ കമ്മിറ്റി സുനിൽ പീണിക്കൽ,
ജില്ലാ കമ്മിറ്റി അഖിലേഷ് വിശ്വനാഥൻ, യുവമോർച്ച അജീഷ് പൈക്കാട്ട്, മെമ്പർ ശ്യാം രാജ്, മെമ്പർ അജിത ബിനോയ്, വാർഡ് മെമ്പറായ സുമാ ശോകൻ, സുനിൽ പട്ടിലപ്പുറം, കർഷക മോർച്ച മഹേഷ് കൈതയിൽ, എസ് സി മോർച്ച സുമേഷ് ആനന്ദപുരം, ഒ ബി സി മോർച്ച മുരളി കൈതോളത്തിൽ, യുവമോർച്ച അഞ്ജിത സുനികുമാർ, മഹിളാ മോർച്ച ജിഷ ഉണ്ണികൃഷ്ണൻ, ന്യൂനപക്ഷ മോർച്ച ബിജോഷ് വർഗീസ്, ഐ ടി സോഷ്യൽ മീഡിയ സൂരജ് വി എസ്, സഹകരണ സെൽ സന്തോഷ് കുമാർ കെ എസ്, ജില്ലാ ഐ ടി ബിനോയ് അശോകൻ, സുനിൽ നക്കര, ജോൺസൺ, അജീഷ് ടി എ എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി ആലപ്പുഴ മഹിളാ മോർച്ച മഹിളകളുടെ ടീമിനെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃപേഷ് ചെമ്മണ്ടയെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മഹിളാ മോർച്ച ടീം ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട മഹിളാ മോർച്ച ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ കൃപേഷ് ചെമ്മണ്ടയെയും ആദരിക്കുന്നതിനായി കേന്ദ്രമന്ത്രി ബഹുമാന്യായ ശ്രീ സുരേഷ് ഗോപിജിയെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം മഹിളാ മോർച്ച ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ കൃപേഷ് ചെമ്മണ്ടയെയും ആദരിക്കുന്നതിനായി സുരേഷ് ഗോപിയെയും ക്ഷണിക്കുന്നു. അടുത്തതായി ജനറൽ സെക്രട്ടറി ശ്രീ ഷൈജു കുട്ടിക്കാട്ടിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നേതാക്കളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്നതിനായി ഏറെ ബഹുമാന്യായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിജിയെ ക്ഷണിക്കുന്നു. ആദരിക്കപ്പെടുന്നവർ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃപേഷ് ചെമ്മണ്ട, ഇരിങ്ങാലക്കുട മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റിനെ ബഹുമാന്യായ കേന്ദ്രമന്ത്രി വാച്ചയിച്ച് ആദരിക്കുന്നു. ആദരിക്കുന്നവർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം പ്രസിഡന്റ് ആളൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് പി എസ്, ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ഇൻചാർജ് അജിഘോഷ് എ ആർ, കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അജിഘോഷ് എ ആറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ തറയിൽ, അജയൻ തറയിലിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സലേഷ് എം എസിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവേറ്റ് വന്നതിനായി സലേഷ് എം എസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വാണിക്കുമാർ കെയനെ ആദരവേറ്റ് വന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് സത്യദേവ് ടീരയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് കാട്ട്ലാസിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടി വേലുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജിജേഷ് മോഹനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് കെ കെയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ സീലിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിന്റെ ഫുൾ ടൈമറായി സജീവ് അമ്പാടത്തിന് ഏറെ സ്നേഹത്തോടെ ആദരവേറ്റി വളർന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലം ഫുൾ ടൈമറായ അജീഷ് പൈക്കാട്ടിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവേറ്റി വാങ്ങുന്നതിനായി അജീഷ് പൈക്കാട്ടിനെ ക്ഷണിക്കുന്നു. പുതുക്കാട് നിയോജക മണ്ഡലം ഫുൾ ടൈമറായ സുനിൽ തളിയ പറമ്പിനെ ഏറെ സ്നേഹത്തോടെ ആദരവേറ്റി വാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം പ്രഭാരിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി കവിത ബിജുവിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആളൂർ മണ്ഡലം പ്രഭാരി ലോചന നമ്പാട്ടിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജനറൽ സെക്രട്ടറി എ വി രാജേഷ്, ജനറൽ സെക്രട്ടറി ബിപിൻ പാറമക്കടലിൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. കൈയടിച്ചാ പറ്റത്തില്ല, തിരിച്ച് നമസ്കാരം പറയണം. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള നമസ്കാരം എങ്ങനെ, സന്തോഷമായില്ലേ? എന്നെ ഡൽഹിയിലോട്ട് പറഞ്ഞയച്ചപ്പോഴേക്കും ശല്യം ഒഴിഞ്ഞില്ലേ? ഇനി തൃശ്ശൂർ എടുക്കണം എന്ന് പറഞ്ഞൊരുത്തൻ ഇങ്ങോട്ട് വരുത്തില്ലല്ലോ അല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളെ അടക്കം തൃശ്ശൂര് ഞാൻ പൊക്കിയെടുത്തോണ്ടെങ്കിൽ പോയി അല്ലേ? ഇനി നമ്മൾ തൃശ്ശൂര് താഴെ വെക്കൂല. ഇത്രയും ഒരു രസത്തിൽ പറഞ്ഞെങ്കിലും വൈകാരികമായി പറഞ്ഞത് തന്നെ. 2019 വൈകാരികതയോടെ പറഞ്ഞു, 2024 തീവ്ര വൈകാരികതയോടെയാണ് പറഞ്ഞത്. ഇത് തൃശ്ശൂരിലെ ജനത 2019 അതിന്റെ വക്രം വിശ്വസിച്ചു, വക്രങ്ങളെ വിശ്വസിച്ചു, അതിലവർ പശ്ചാത്തപിച്ചു. 2024 ആ വക്രങ്ങളെ മുഴുവൻ തിരസ്കരിച്ചു, നമ്മളെ നെഞ്ചേറ്റി. നമ്മുടെ വിജയത്തിന്റെ ഏക കാരണം അത് തന്നെ. വളരെ ഗംഭീരമായ വിജയമാണ് എണ്ണത്തിലൂടെയും ഭൂരിപക്ഷത്തിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കൾക്ക്. ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, എല്ലാവരും പണിയെടുത്തു. ഞാൻ അനീഷിനെ വഴക്ക് പറഞ്ഞെങ്കിൽ അനീഷ് അതിന് താഴെയുള്ള ആൾക്കാരെ വഴക്ക് പറഞ്ഞു. ഒരുപാട് വഴക്ക് പറയുകയും വ്യസനിക്കുകയും പിണങ്ങുകയും തെല്ലാം വരെ പോയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ വിജയമുണ്ടായിരിക്കുന്നത്. അപ്പൊ വിജയത്തിന് എളുപ്പവഴികളൊന്നുമില്ലെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്.
എളുപ്പവഴികളിലൂടെ മാത്രം ഇതിനു മുമ്പ് വിജയം കൊയ്തവർക്ക് നഷ്ടത്തിന്റെ കണക്കെടുക്കാനോ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനോ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അവരവരുടെ തോൽവിയുടെ കാരണം അന്വേഷിക്കാതെ ഇപ്പൊ ഞാൻ പറയുന്നു, അവരുടെ ശത്രുവിന്റെ വിജയമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ പതനവും അവരുടെ അപജയവും അവരുടെ രാഷ്ട്രീയത്തിന്റെ. അവർക്ക് സ്വന്തപ്പെട്ടതൊന്നുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത്, അവരുടെ സ്വന്തമെന്ന് അവർ വിശ്വസിച്ചതുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത്. അവരെ ആരും വഞ്ചിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മുഖ്യ ആള് പോലും കാണിച്ച ചില രാഷ്ട്രീയ കള്ളത്തരങ്ങളുടെ പുറത്ത് ഒരു വലിയ വിജയം സമ്മാനിച്ചെങ്കിൽ ആ ഭൂരിപക്ഷം സമ്മാനിച്ച മുഴുവൻ ആൾക്കാരും അവരുടെ തെറ്റ് മനസ്സിലാക്കി അവരവരുടെ പൂർവ ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചതിന്റെ ഫലമാണ് നമ്മുടെ വിജയവും നമ്മുടെ ഭൂരിപക്ഷവും. ഇത് ആ കള്ളത്തരം ചെയ്ത മുഖ്യ ആള് മനസ്സിലാക്കിയാൽ ഈ കണക്കെടുപ്പിനും പോകണ്ട, നമുക്ക് അവകാശപ്പെട്ടതല്ലായിരുന്നു അന്നത്തെ വിജയം, നമ്മൾ ചാർത്തി നൽകിയതല്ലായിരുന്നു ആ വിജയം എന്ന് ഒരു കാവ്യനീതി എന്ന വണ്ണം എത്തൻ്റെടുത്ത് ജനതയെത്തി. അത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന് വേണ്ടിയായിരുന്നു അവരുടെ നിശ്ചയം. ആ നിശ്ചയത്തിൽ അവരുടെ ഒരു അഗ്നി ആളിപ്പടർന്ന് പ്രതികാരത്തിന്റെ രൂപമെടുത്തെങ്കിൽ ആ പ്രതികാരമാണ് അവർക്ക് ഇത്രയും കാലം യാതനയും ദുരിതവും മാത്രം സമ്മാനിച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുമുള്ള ചുട്ട മറുപടിയായിരുന്നു നമ്മുടെ വിജയം എന്നുകൂടി നമ്മൾ വ്യാഖ്യാനിച്ചാലും ഒരു തെറ്റുമില്ല. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ ഈ വിജയത്തിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് 5-ാം തീയതി ഇവിടെ വന്ന് നമ്മളൊരു വടക്കുംനാഥനും ലൂർദ് മാതാവിനും തിരുവമ്പാടി ഉണ്ണിക്കണ്ണനും പാറമേക്കാവിലമ്മയ്ക്കും നെയ്തിലക്കാവിലമ്മയ്ക്കും അങ്ങനെ പൂരം ആഘോഷിക്കുന്ന എല്ലാ മൂർത്തികൾക്കും ഒരു സമർപ്പണമായി നമ്മൾ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയെ ഒരു വലം വെച്ച് വന്നപ്പോഴേക്കും ഭാരതം മുഴുവൻ അത് പൂരമായി സ്വീകരിച്ചു. ആ പൂരത്തിന്റെ അഴകും പേറി പിറ്റേന്ന് ഞാൻ ഡൽഹിയിലെത്തി. അതിനടുത്ത ദിവസം 7-ാം തീയതി പ്രധാനമന്ത്രിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുന്ന യോഗത്തിൽ ചെന്നപ്പോഴാണ് ഈ വിജയത്തിന്റെ മഹത്വം ഇതിനാഗോള തലത്തിൽ വലിയ പെരുമയാണ് സൃഷ്ടിക്കുവാൻ സാധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വേദിയിലാണ് ഏറ്റവും പ്രിയങ്കരനായ പ്രധാനമന്ത്രി കേരളത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു. ഒരുപാട് ബലിദാനികളുടെ ഏതാണ്ട് 800 ചില്ലുവാനം വാടിക്കൽ രാമകൃഷ്ണന്റെ ചരിത്രമേ നമുക്കറിയൂ. അവിടം തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരുപാട് ബലിദാനികളുടെയും അവരുടെ എല്ലാം അനന്തര തലമുറകളിലൂടെ ഇന്നുദിച്ചു വന്ന് നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ അടക്കമുള്ളവരുടെ മൺമറഞ്ഞു പോയ മാരാർജിയുടെയും മുകുന്ദേട്ടന്റെയും ഒക്കെ ഒരു അവർക്ക് സ്വപ്നം കാണാനും അതിലേക്ക് പ്രവർത്തനം കാഴ്ചവെക്കാനും സാധിച്ചു. അതിന്റെ ഫലം അനുഭവിക്കാൻ അന്ന് സാധിച്ചില്ലെങ്കിൽ സ്വർഗീയരായ ഇവരെയൊക്കെ കോരിത്തരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ വിജയമാണ്. ആ വിജയത്തിന്റെ വലിപ്പം നമ്മൾ എങ്ങനെ അളക്കുന്നു? എല്ലാവരും പറയുന്നത് ചരിത്ര വിജയമാണ്, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ചരിത്രം എന്തായാലും രചിക്കപ്പെട്ടേ മതിയാവും. അത് ഭാരതത്തിൽ 98-ൽ രചിച്ചുവെങ്കിൽ അതിന്റെ പുനർരചന നിരന്തര ചരിത്രമായി ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു പടയോട്ടം നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് തെളിയിച്ച 2014-ലെ വിജയം കണക്കിലെടുത്താൽ ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു തിളക്കമാർന്ന വിജയമാണ് 20-ലെ ഒരു വിജയം. 20-ൽ
ഒന്നിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അതേ വലിപ്പമുള്ള നേട്ടമായിട്ടാണ് നമ്മുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരുപക്ഷെ നമ്മളെ എതിർക്കുന്ന പാർട്ടികളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പോലും ആ ഒരു സ്നേഹ വായ്പോടെ അവിടെ സ്വീകരിച്ചപ്പോൾ ആ സ്വീകരണം ഒന്നുപോലും ഞാൻ ഏറ്റുവാങ്ങിയില്ല. അതെല്ലാം ഹൃദയം കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു സിക്സർ അല്ലെങ്കിൽ ധോണിയുടെ ഒരു സിക്സർ, നിരന്തരമായ സിക്സറുകളിലൂടെ അത് മുഴുവൻ ഞാൻ കേരളത്തിലെ ജനതയ്ക്ക് അവിടെ നിന്നിങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടണം. വോട്ട് ചെയ്യാൻ ഒരു വലിയ സമൂഹം നിശ്ചയമെടുത്തു. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ 4.5 ലക്ഷം വോട്ടുകളിൽ 2.5-3 ലക്ഷം വോട്ട് അവര് തന്നതായിരുന്നു. അവർക്ക് പാർട്ടി ഉണ്ടായിരുന്നില്ല, അവർക്ക് ഉറച്ച പാർട്ടി വിശ്വാസം ഉണ്ടായിരുന്നില്ല, അവർക്ക് വിവിധ പാർട്ടികളോട് പകയുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒത്തുചേർന്നതാണ് ഈ ഖനത്തിലുള്ള ഒരു പ്രഹരം. എതിരിലെ 2 കക്ഷികൾക്കും നമുക്ക് ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു ആശ്ലേഷം നമ്മുടെ ഈ വിജയത്തിലൂടെ തൃശൂർ ജനത ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ മലയാളികൾ മാത്രമല്ല, ലോകത്തെ മലയാളികൾ മാത്രമല്ല, കേരളത്തിന്റെ ദുരവസ്ഥ അറിയാവുന്ന എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അനുതര ഫലമാണ് നമ്മുടെ ഈ വിജയമെന്ന് മാത്രം നമ്മൾ അഹങ്കരിച്ചാൽ മതി. ഇത് നമ്മുടെ വിജയമല്ല, ഇത് ഈശ്വരാനുഗ്രഹമാണ്. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ പാപമാകും. എല്ലാവരും നല്ലതുപോലെ പണിയെടുത്തു. അനീഷ് എന്നെ ഒരു ബൂത്ത് പ്രവർത്തകനെ പോലെ ഒരു സ്ഥാനാർത്ഥിയായി മുഴുവൻ ഇടങ്ങളിലും ശരിക്കും നിരക്കി എന്റെ നടുപൊടിച്ചു. അതിനുള്ള പ്രതികാരം അടുത്ത മാസം തുടങ്ങും. ഇനി അനീഷും 14 മണ്ഡലങ്ങളിലെ ഭാരവാഹികളും ശരിക്കും നിരങ്ങും നടുപൊട്ടിക്കും, ഞാൻ നടുപൊട്ടിപ്പിക്കും. നിങ്ങളെല്ലാം കൂടെ ഇവിടെ ബോർഡ് വെച്ച എന്നെ മന്ത്രിയാക്കിയില്ലേ? അതിന്റെ ശിക്ഷ നിങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത്. ഞാൻ സിനിമ ചെയ്യും. കാരണം ഞാൻ ഒരു കാരണവശാലും ഇതാകുമെന്ന് വിചാരിച്ച ആളല്ല, ആഗ്രഹിച്ച ആളുമല്ല. പിന്നെ ഇതായിട്ട് അവിടെ പോയിരുന്ന ചുരണ്ടിയെടുത്ത ചരിത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിമാർക്കില്ല. എനിക്ക് ഒട്ടുമേ പാടില്ല എന്നുള്ളതാണ് എന്റെ നിശ്ചയം. അങ്ങനെ വന്നാൽ ഞാൻ എല്ലാ മാസവും സിനിമയിൽ അഭിനയിക്കും. ബാക്കി ഒരു MP ജോലി അനീഷും ബാക്കി എന്നെ ജയിപ്പിച്ചു വിട്ട ഈ മഹാന്മാരെല്ലാം കൂടെ പോയിട്ടോ. കാരണം അവരുമായിട്ട് നിരന്തര സമ്പർക്കം നിങ്ങൾക്ക് ഉണ്ട്. എല്ലാ നിവേദനങ്ങളും കൊണ്ടുചെന്ന് കൊടുത്തേക്കുക. അവർക്കത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് സാങ്കേതികമായി സാധ്യതയുള്ളത് മാത്രം എൻ്റെ അടുത്ത് എത്തിക്കാനുള്ള കഴിവും അറിവും അവർക്കില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അവർക്ക് വർത്തിക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് മഹാനായ അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ജോലിയെല്ലാം അവര് വൃത്തിയായി നോക്കിക്കോളും. ആ അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ മന്ത്രിപ്പണിയും MP നിങ്ങൾക്ക് അവിടെ നിന്ന് എന്റെ വകുപ്പിലൂടെ സാധിച്ചു തരേണ്ടതുമായ കാര്യങ്ങൾ മറ്റു മന്ത്രിമാരെല്ലാം അനീഷിന്റെയും മന്ത്രിമാരാണ്, ആ വകുപ്പുകളിലേക്കുള്ളതെല്ലാം വേർതിരിച്ചയച്ച് കാര്യങ്ങൾ ഇനി 5 വർഷത്തേക്കല്ല, ഒരു 50 വർഷത്തേക്കുള്ള പ്രവർത്തനമാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഇരിക്കുന്നവരും നിങ്ങളെല്ലാവരും അടക്കം ചെയ്തു കൂട്ടേണ്ടത്. ഈ വിജയം എന്ന് പറയുന്നത് വെടിക്കെട്ടിന് മുമ്പുള്ള ഒരു ലാത്തിരി കത്തിച്ചിട്ടേ ഉള്ളൂ. ലാത്തിരി എന്നല്ലേ ഇവിടെ പറയുന്നത് അല്ലേ? ഒരു കളർ തിരി കത്തിച്ചല്ലേ വെടിക്കെട്ടുകാരൻ ഓടുന്നത് കൊളുത്തന്റെ ഇടത്തേക്ക്. ആ ലാത്തിരി മാത്രമേ ആയിട്ടുള്ളൂ ഈ വിജയം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആണ് കലാശക്കോട്ട് വരെ എത്തുന്ന ഒരു ഗംഭീര നിറച്ചാർത്ത് നമുക്ക് ജനങ്ങളുടെ കുളിര് കോരാനുള്ള അവർക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്ക് ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രകടനം നമുക്ക്
കാഴ്ചവെക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ വിജയത്തിലൂടെ കേരള ജനത സമ്മാനിച്ചിരിക്കുന്നത്. കലാശക്കോട്ട് നമ്മൾ പറയണ്ടല്ലോ അല്ലേ, ഗർഭം കലക്കിയും ഒക്കെ അങ്ങോട്ട് അടിച്ച് കസറുന്ന ഒരു മൊമെന്റ് നമുക്ക് 2026 വേണം. ആ വേള ഞങ്ങൾ ഇനി എടുക്കുക. അങ്ങനെ തന്നെ സംഭവിക്കും, നിങ്ങളും അങ്ങനെ പറഞ്ഞ് ശീലിച്ചോളൂ. നമ്മുടെ ആർത്തി അല്ലത് ആർത്തി പൂണ്ടി രാജ്യത്തെ, കേരള രാജ്യത്തെ നശിപ്പിച്ചവർക്ക് നമ്മുടെ ആഗ്രഹ സഫലീകരണമാവണം ഈ നേട്ടം. അത് ജനതയ്ക്ക് വേണ്ടിയുള്ള ഭരണ നേട്ടമാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ബാക്കി തൃശൂരിലെ ഓഫീസായാലും 14 ജില്ലകളിലെ ഓഫീസുകളായാലും തമിഴ്നാട്ടിലെ 37 ഇടങ്ങളിലാണ് ഓഫീസുകൾ വരാൻ പോകുന്നത്. അവിടുത്തെ എല്ലാ പ്രവർത്തകരെ സംയോജിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രചരണകാലത്ത് പറഞ്ഞ തമിഴ്നാടിനെയും കൂടി നോക്കുന്ന നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന തൃശൂരിൻ്റെ എം പി ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ ആ ബാക്കി ഞാൻ ഒട്ടും പിന്നോട്ട് പോകില്ല. കഴിഞ്ഞ 2 ദിവസവും തമിഴ്നാട്ടിലായിരുന്നു, ഇനി തിരിച്ചും ത്രിപുരയിലൊക്കെ പോയിട്ട് വന്നാൽ, നമ്മുടെ ത്രിപുരയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് എത്തുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കേരളം എന്ന് ജനങ്ങളോട് ഒത്തുചേർന്ന് നിന്ന് നമുക്ക് പറയുവാനുള്ള മുഹൂർത്തങ്ങൾ ഇനി സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ആവേശത്തിനും സ്നേഹത്തിനും ഈ വിജയ കിരീടത്തിനും തൃശ്ശൂരില് എന്താ നമ്മളോട് ഇഷ്ടം അധികമുള്ള, നമ്മളോട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത നമുക്ക് വേണ്ടി അവരുടെ ഹൃദയവിരൽ ചാർത്തി തന്ന ഈ വിജയം മഹത്തരമായ ഒരു വിജയമാക്കിയ ഓരോരുത്തരുടെയും കാൽ തൊട്ട് ഞാൻ വണങ്ങുകയാണ്. നന്ദി തൃശ്ശൂർ, നന്ദി മലയാളി, നന്ദി ദൈവമേ. താങ്ക് യു.